തേർഡ് ഗ്രൂപ്പിന്റെ അനാലിസിസ് ചെയ്യാം. തേർഡ് ഗ്രൂപ്പിന്റെ അനാലിസിസ് ചെയ്യാൻ ഫസ്റ്റ് സാൾവ് സൊല്യൂഷൻ ഡേറ്റയെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് സാൾവ് സൊല്യൂഷൻ ബേസിച്ചാണ്. ഫസ്റ്റ് നമുക്ക് സാൾവ് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇതൊരു ബോയിലിംഗ് ട്യൂബിൽ സാൾവ് സൊല്യൂഷൻ ആക്കാം. സാൾട്ട് സൊല്യൂഷൻ നമ്മൾ ഫസ്റ്റ് അതിന്റെ ഗ്രൂപ്പ് അനാലിസിസ് ആണ്, ഗ്രൂപ്പ് ടെസ്റ്റ്, ഗ്രൂപ്പിൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പറയുന്നത്. ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. സാൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡ്, ഇത് അമോണിയം ക്ലോറൈഡാണ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് സോൾട്ട് ഫോം തന്നെ ഉള്ളത്, റിയജന്റ് സോൾട്ട് ഫോം തന്നെ എടുക്കുന്നത് അമോണിയം ക്ലോറൈഡ്. കുറച്ച് അമോണിയം ക്ലോറൈഡിലേക്ക് സാൾട്ട് സൊല്യൂഷനിലേക്ക് എറിയും. ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എക്സസൈസ് അമോണിയം ക്ലോറൈഡ് വേണം. അതുകൊണ്ട് കുറച്ചുകൂടെ പൂർണ്ണമായിട്ട് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അമോണിയം ക്ലോറൈഡ് വരെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അത് ഡിസോൾവ് ചെയ്ത് അപ്പൊ എക്സസൈസ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും. അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ഇവിടെ പ്രിസിപിറ്റേറ്റ് വളരെ ലൈറ്റായിട്ട് കിട്ടുന്നു, നിങ്ങൾ കാണുന്നുണ്ട്, വളരെ ലൈറ്റായിട്ടാണ് പ്രിസിപ്പിറ്റ് വരുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളം പോലെയുള്ള പ്രിസിപ്പിറ്റേറ്റ് ആണ് അവിടെ കിട്ടുക. ലൈറ്റ് കളർ ലൈറ്റിലേക്ക് വരുന്നു, തിക്കായിട്ട് വരില്ല, ലൈറ്റ് കളറിൽ പ്രിസിപ്പിറ്റേറ്റ് കാണും. ഈഴത്തിൽ ഇങ്ങനെ കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെയുള്ള ഒരു പ്രിസിപ്പിറ്റേറ്റാണ് ഉണ്ടാവുക. തിക്കായിട്ട് വരില്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ജലാറ്റിനസ്, വൈറ്റ് ജലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ് എന്നാണ്, വൈറ്റ് ജലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് തേർഡ് ഗ്രൂപ്പ് പ്രസൻസ് ആണെന്ന് പറയും, തേർഡ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്.